നമസ്കാരം. ഓട്ടപ്രവേശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത്ര സ്വാഭാവികമല്ലാത്ത ഒരു പ്രസ്താവന പറഞ്ഞത്. അതായത് അദ്ദേഹം ഉത്തർപ്രദേശിൽ ശ്രീ കൽക്കി ധാമിൻ്റെ ഉദ്ഘാടനം അല്ലെങ്കിൽ തറക്കല്ലിടൽ നിർവഹിച്ചുകൊണ്ടാണ് പ്രസ്താവന നടത്തിയത്. അതായത് അദ്ദേഹം ശ്രീകൃഷ്ണൻ്റെയും സുധാമയുടെയും ഉദാഹരണമാണ് എടുത്തു പറഞ്ഞത്. ശ്രീകൃഷ്ണന് സുധാമ ഒരു കിഴി അവിൽ നൽകിയിരുന്നു. ഇന്നാണെങ്കിൽ സുധാമ നൽകുന്ന അവിലിനെ വീഡിയോ ചിത്രീകരിച്ചുകൊണ്ട് സുധാമ ശ്രീകൃഷ്ണന് കൈക്കൂലി കൊടുത്തു എന്ന് പറഞ്ഞ് പൊതു താല്പര്യ ഹർജി ഫയൽ ചെയ്ത് ആ അവിൽ കിഴിയെ നിരോധിക്കുമായിരുന്നു എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. അത് തീർച്ചയായും സുപ്രീം കോടതിക്ക് ഉള്ള ഒരു ഒളിയമ്പാണ് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. കാരണം അതിനും രണ്ട് ദിവസങ്ങൾക്ക് മുമ്പാണ് സുപ്രീം കോടതി ഇലക്ട്രൽ ബോണ്ട് നിരോധിക്കുകയും ഇലക്ട്രൽ ബോണ്ട് വഴിയുള്ള എല്ലാ ഇടപാടുകളും നിർത്തിവെക്കാനുമൊക്കെ ആവശ്യപ്പെട്ടത്. ഇലക്ട്രൽ ബോണ്ടിലൂടെ സ്വീകരിച്ചിട്ടുള്ള പാർട്ടികൾ സ്വീകരിച്ചിട്ടുള്ള വിവരങ്ങൾ അത് പുറത്തുവിടാനും ഒക്കെയുള്ള തീരുമാനമെടുത്തുകൊണ്ട് വിധി പ്രഖ്യാപിച്ചത്. തീർച്ചയായും രാജ്യം ഒരിക്കലും ഇലക്ട്രൽ ബോണ്ടിനെ സുപ്രീം കോടതി നിരോധിക്കുമെന്ന് കരുതിയതല്ല. അതിൽ ചില മാറ്റങ്ങളൊക്കെ ഒരുപക്ഷെ സുതാര്യതയുടെ ഭാഗമായി സുപ്രീം കോടതി കൊണ്ടുവന്നേക്കാമെങ്കിലും ഇലക്ട്രൽ ബോണ്ട് നിരോധിക്കാൻ പോകുന്നില്ല എന്ന് തന്നെയായിരുന്നു നിയമവൃത്തങ്ങൾ പ്രതീക്ഷിച്ചത്. പക്ഷേ അവരുടെ പ്രതീക്ഷകൾക്ക് വിരുദ്ധമായി സുപ്രീം കോടതി മുഴുവനായും ഈ ഇലക്ട്രൽ ബോണ്ട് നിരോധിച്ചു കളഞ്ഞു. തീർച്ചയായും അത് ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങളിൽ ഒരു നിർണായകമായ തീരുമാനമായിരുന്നു. 2018 ഇലക്ട്രൽ ബോണ്ട് വഴി സംഭാവനകൾ സ്വീകരിക്കാനുള്ള ഒരു സംവിധാനം ഏർപ്പെടുത്തിയത്. ഇതുവഴി ഇലക്ട്രൽ ബോണ്ടുകൾ വഴി സ്വീകരിക്കുമ്പോൾ അത് ആർക്കൊക്കെ കൊടുത്തു എന്നത് സംബന്ധിക്കുന്ന ഒരു മൊത്ത തുകയല്ലാതെ കൃത്യമായ കണക്കുകൾ അത് വിവരാവകാശം വഴി ലഭ്യമല്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരു നിയമപ്രശ്നം വന്നാൽ, ഒരു അന്വേഷണം വന്നാൽ ഇത് സംബന്ധിക്കുന്ന എല്ലാ രേഖകളും, കാരണം അക്കൗണ്ടുകൾ വഴി നടക്കുന്ന ഇടപാടുകളാണ്, ഈ അക്കൗണ്ടുകൾക്ക് തീർച്ചയായും KYC ഉണ്ട്. KYC ഉള്ള സ്ഥിതിക്ക് തീർച്ചയായും ഇതിൻ്റെ കൃത്യമായ വിവരങ്ങൾ ലഭിക്കുക സാധ്യവുമാണ്. പക്ഷേ മറ്റ് മാർഗങ്ങളിലൂടെ പാർട്ടികൾ സംഭാവനകൾ സ്വീകരിക്കുമ്പോൾ, നിലവിൽ ഇന്ത്യയിലെ പാർട്ടികൾ സംഭാവനകൾ സ്വീകരിക്കുന്നത് ഏറ്റവും കൂടുതൽ ക്യാഷായിട്ടാണ്, പണമായിട്ടാണ്. ഈ പണം തീർച്ചയായും അതിൽ ഭൂരിഭാഗവും അക്കൗണ്ടിൽ പെടാത്ത പണവുമായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ പൗരന് അറിയണം എന്ന് പറയുന്നത് തീർച്ചയായും അസാധ്യമാണ്. സുപ്രീം കോടതി ഇലക്ട്രൽ ബോണ്ട് നിരോധിച്ചുകൊണ്ട് പറഞ്ഞത് ഈ ഇലക്ട്രൽ ബോണ്ട് ആളുകൾക്ക് അല്ലെങ്കിൽ വോട്ടർമാർക്ക് രാഷ്ട്രീയ പാർട്ടികൾ ആരിൽ നിന്നൊക്കെ പണം വാങ്ങുന്നു എന്ന ഒരു അറിവ് നൽകുന്നില്ല എന്നതാണ്. ഒരു ആ രീതിയിലുള്ള ഒരു സുതാര്യത ഇല്ല എന്നാണ്. പക്ഷേ ഇലക്ട്രൽ ബോണ്ട് നിരോധിച്ചാലും ആ രീതിയിലുള്ള സുതാര്യത കിട്ടാൻ പോകുന്നില്ല. ഉദാഹരണത്തിന്, കേരളത്തിലെ തലസ്ഥാനത്തെ ഒരു പ്രമുഖനായ ഒരു മോൾ, ആ മോൾ ഉദ്ഘാടനം ചെയ്യുന്നതിന് മുമ്പ് സംസ്ഥാനത്തെ ഒരു പാർട്ടിക്ക് 100 കണക്കിന് കോടി രൂപ നൽകി എന്ന ഒരു കരക്കമ്പിയുണ്ട്. സ്ഥിരീകരിക്കപ്പെട്ടിട്ടൊന്നുമില്ല, പക്ഷേ ഒരു ആരോപണമാണ്. ഈ ആരോപണം കേട്ടുകൊണ്ട് വിവരാവകാശം വഴി എത്ര കോടി കിട്ടിയെന്ന് ചോദിച്ചാൽ ആ പാർട്ടി കൃത്യമായ കണക്ക് വിവരാവകാശ പ്രവർത്തകന് നൽകണമെന്നില്ല. അങ്ങനെ നൽകിയാൽ പോലും ആ കണക്കിൻ്റെ ആധികാരികതയിൽ സംശയമുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നിലവിൽ രാഷ്ട്രീയ പാർട്ടികൾ പണമായി സംഭാവനകൾ വാങ്ങുമ്പോൾ ആ സംഭാവന ആരിൽ നിന്ന് വാങ്ങി, എത്ര വാങ്ങി എന്നൊക്കെ ഒരു വോട്ടർക്കും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും ലഭ്യമല്ല. പക്ഷേ ഈ സ്ഥിതിക്ക് മാറ്റം വരുത്താനാണ് ഇലക്ട്രൽ ബോണ്ട് ശ്രമിച്ചത്. ഇനി ഭാവിയിൽ ഇലക്ട്രൽ ബോണ്ട് പോലുള്ള സംവിധാനങ്ങളിലൂടെ മാത്രമേ ഈ രാഷ്ട്രീയ പാർട്ടികൾ സംഭാവന വാങ്ങാൻ കഴിയൂ എന്ന ഒരു സ്ഥിതിയിലേക്ക് വരണം. അതിലേക്കുള്ള ഒരു ആദ്യത്തെ ചവിട്ടുപടിയാണ് ഇലക്ട്രൽ ബോണ്ട്. പക്ഷേ ഇലക്ട്രൽ ബോണ്ട് നിരോധിച്ചതിലൂടെ ഈ രാജ്യം 10 വർഷം തെരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങളുടെ മേഖലയിൽ പിന്നോട്ട് പോയി എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ എന്തായാലും സുപ്രീം കോടതിയുടെ ഉത്തരവാണ്, അത് നിരോധിക്കപ്പെട്ടു കഴിഞ്ഞു. സുപ്രീം കോടതി നിരോധിച്ചിരിക്കുന്നത് വിവരാവകാശ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. വിവരാവകാശം ലഭ്യമാക്കണമെങ്കിൽ തീർച്ചയായും ഇപ്പോൾ SBIയോട് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ ഇതുവരെ ലഭിച്ചിട്ടുള്ള ഏതാണ്ട് 12,000 കോടി രൂപയാണ് ഇലക്ട്രൽ ബോണ്ടുകൾ വഴി ഇതുവരെ ഓരോ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കൂടി സമാഹരിച്ചിട്ടുള്ളത്. ഇതിൻ്റെ വിവരങ്ങൾ പുറത്തുവിടാനാണ് സുപ്രീം കോടതി ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇത്തരത്തിലുള്ള ഒരു പുറത്തുവിടൽ സംവിധാനം, അത് 3 മാസത്തിലൊരിക്കലോ 6 മാസത്തിലൊരിക്കലോ ഒരു സാമ്പത്തിക വർഷമോ ഈ ബാങ്ക്, അതായത് ബോണ്ട് ഇഷ്യൂ ചെയ്യുന്ന ബാങ്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകണം എന്ന ചില നടപടിക്രമങ്ങൾ, എന്ന ചില മാറ്റങ്ങളൊക്കെ സുപ്രീം കോടതിക്ക് തീർച്ചയായും അത് നിർദ്ദേശിക്കാമായിരുന്നു. പക്ഷേ അതിലേക്കൊന്നും സുപ്രീം കോടതി പോയില്ല. ഇലക്ട്രൽ ബോണ്ടുകൾ പൂർണ്ണമായും നിരോധിക്കുകയാണ് ചെയ്തത്. അത് തീർച്ചയായും കാലഘട്ടത്തിന് യോജിച്ചതല്ല എന്ന് പ്രധാനമന്ത്രി മോദിയെപ്പോലെ തന്നെ പല മേഖലകളിലുള്ള ആളുകളും വിശ്വസിക്കുന്നുണ്ട്. കാരണം ഈ കഴിഞ്ഞ 2023 സെപ്റ്റംബറിലാണ് ജർമ്മനിയിൽ ഈ തെരഞ്ഞെടുപ്പ് മെഷീനുകൾ, അതായത് വോട്ടിംഗ് മെഷീനുകൾ
നിരോധിച്ചുകൊണ്ട് ജർമ്മനിലെ സുപ്രീം കോടതി ഒരു ഉത്തരവിറക്കിയത്. അതായത് വോട്ടിംഗ് മെഷീൻ എന്ന് പറഞ്ഞാൽ ഒരു കമ്പ്യൂട്ടറാണെന്നും സാധാരണക്കാരനായ ഒരു പൗരൻ ഈ കമ്പ്യൂട്ടറിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിവില്ല എന്നും അതുകൊണ്ട് തന്നെ വോട്ടിംഗ് മെഷീനുകൾ നിരോധിക്കുകയാണെന്നും ജർമ്മനിയിലെ സുപ്രീം കോടതി വിധിച്ചിരുന്നു. അങ്ങത്തരത്തിലൊരു നിലപാടിലേക്ക് ആ കോടതി പോയിരുന്നു. ഏതാണ്ട് അതിന് സമാനമായ ഒരു വിധി തന്നെയാണ് ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ടുകൾ നിരോധിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്, ഇന്ത്യൻ സുപ്രീം കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത് എന്ന് വിശ്വസിക്കുന്നവർ ധാരാളമുണ്ട്. ഒരുപക്ഷെ അതുകൊണ്ട് തന്നെ ആയിരിക്കാം തിരഞ്ഞെടുപ്പ് രംഗത്ത് സുതാര്യത കൊണ്ടുവരാനും കള്ളപ്പണത്തിൻ്റെ സ്വാധീനം ഇല്ലാതാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയും കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ആ ഒരു വലിയ പരിഷ്കാരത്തെ സുപ്രീം കോടതി ഇല്ലാതാക്കിയതിലുള്ള റദ്ദാക്കിയതിലുള്ള ഒരു നിരാശ പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ ഉണ്ടായിരിക്കാം. അത് സ്വാഭാവികം മാത്രമാണ്. പക്ഷേ സുതാര്യത ഉറപ്പുവരുത്താൻ എന്ന നിലയിൽ ഈ വിധി വന്നതിന് ശേഷവും ഈ സുതാര്യത എന്ന് പറയുന്ന ആ ഒരു പ്രശ്നം അതിപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. കാരണം ഇനി രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇഷ്ടം പോലെ പണം ഉപയോഗിച്ചുകൊണ്ട് ക്യാഷായി സംഭാവനകൾ സ്വീകരിക്കാം. അങ്ങനെ ക്യാഷായി സംഭാവനകൾ സ്വീകരിക്കുമ്പോൾ കൊടുക്കുന്ന വ്യക്തിയുടെ പേരും വിലാസവും ഒക്കെ എങ്ങനെയാണ് വിവരാവകാശ പ്രവർത്തകന് കൃത്യമായി കിട്ടുക എന്ന ചോദ്യം ഇപ്പോഴും അവശേഷിക്കുകയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. Thank you.